ഇതായിരിക്കുമോ ഫുട്ബോൾ ലോകം ഏറെ ആശങ്കപ്പെട്ട ഒരു യുഗത്തിന്റെ അന്ത്യം? കഴിഞ്ഞ 16 വർഷത്തിനിടെ ഇതാദ്യമായാണ് ഫുട്ബോൾ ലോകത്ത് ഗോട്ടുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലയണൽ മെസ്സിയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ കാണാതെ പുറത്താവുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രീ ക്വാർട്ടർ മത്സരങ്ങളിൽ FC പോർട്ടോയോട് തോറ്റ റൊണാൾഡോയുടെ യുവന്റസും PSGയോട് തോറ്റ മെസ്സിയുടെ ബാഴ്സയും ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുമ്പോൾ അത് കഴിഞ്ഞ ഒരു ദശകത്തിലേറെയായി ഫുട്ബോൾ ലോകം ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് താരരാജാക്കന്മാരുടെ പടിയിറക്കമായാണ് പല മാധ്യമങ്ങളും വിശേഷിപ്പിക്കുന്നത്. ഇതിനു മുൻപ് 2004-2005 ചാമ്പ്യൻസ് ലീഗ് സീസണിലാണ് സമാനമായൊരു ദുരന്തത്തിന് ഫുട്ബോൾ ലോകം സാക്ഷിയായത്. ജോസ് മൗറീനിയോട് ചെൽസിയോട് തോറ്റ് ബാഴ്സയും AC മിലാനോട് തോറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡും യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ ആദ്യ നോക്കൌട്ട് സ്റ്റേജിൽ നിന്ന് പുറത്തു പോകുമ്പോൾ വരാനിരിക്കുന്ന ദശകങ്ങളിൽ ഫുട്ബോൾ ലോകം ഭരിക്കാൻ പോകുന്ന രണ്ട് സൂപ്പർ സ്റ്റാറുകളുടെ കരിയറിലെ ആദ്യ തിരിച്ചടികളിൽ ഒന്നായിരുന്നു അത്. ഇംഗ്ലീഷ് ഇതിഹാസം സ്റ്റീവൻ ജെറാർഡ് നയിച്ച ലിവർപൂൾ ആയിരുന്നു ആ സീസണിലെ വിജയികൾ. പ്രീ ക്വാർട്ടറിൽ റൊണാൾഡോയുടെ മാഞ്ചസ്റ്ററിനെ തകർത്ത് ക്വാർട്ടറും സെമിയും കടന്ന് ഫൈനലിലെത്തിയ AC മിലാനെ പെനൽറ്റിയിൽ മറികടന്നാണ് ലിവർപൂൾ തങ്ങളുടെ 5th ചാമ്പ്യൻസ് ലീഗ് കിരീടം അന്ന് സ്വന്തമാക്കിയത്. 2018 റഷ്യൻ വേൾഡ് കപ്പ് ക്രിസ്ത്യാനോ മെസ്സി ദ്വയങ്ങളുടെ ഫുട്ബോൾ ലോകത്ത് നിന്നുള്ള പടിയിറക്കത്തിന്റെ തുടക്കമാകുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നവർക്ക് ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതും മറ്റു ചില ഊഹാപോഹങ്ങൾക്ക് വഴിമരുന്നിട്ടിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. 2022 ഖത്തർ ലോകകപ്പ് കൂടി ഉൾപ്പെടുത്തിയാൽ പിന്നീടൊരു രാജ്യാന്തര കരിയറിന് ബാല്യമില്ലാത്ത മെസ്സിയും റൊണാൾഡോയും ക്ലബ് ഫുട്ബോളിലും അസ്തമിച്ചു തുടങ്ങിയോ എന്ന ചിന്ത കാൽപന്ത് ലോകത്ത് ഇപ്പോൾ സജീവമാണ്. എന്നാൽ റൊണാൾഡീനയും ലൂയിസ് ഫിഗോയും സിനദിൻ സിദാനുമെല്ലാം ബാക്കിയാക്കിപ്പോയ ഫുട്ബോൾ സൗന്ദര്യത്തെ അടുത്ത തലമുറയിലേക്കും കൈമാറാൻ മെസ്സിയും ക്രിസ്ത്യാനോയും അവതരിച്ചതുപോലെ ഫുട്ബോൾ ലോകത്തിനെയും അത്ഭുതങ്ങൾ തീർക്കുന്ന പ്രതിഭകൾ ഉദയം കൊള്ളുക തന്നെ ചെയ്യും. ഒരു വശത്ത് മെസ്സിയും ക്രിസ്ത്യാനോയും തളരുമ്പോൾ മറുവശത്ത് അപരാജിതരായി കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലണ്ടും ഉണ്ടെന്നത് ഫുട്ബോൾ ലോകത്തെ കേവല യാദൃശ്ചികതയായി കാണാനാവില്ല. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.